എടാ കല്യാണം ഉറപ്പിക്കുക, ഒരു ഇത് ചെയ്ത് വെച്ചേ. എൻ്റെ കല്യാണം ഉറപ്പിക്കുന്ന എന്താ പറഞ്ഞപ്പോൾ, ഏയ് എനിക്ക് പെണ്ണ് വേണ്ട, എനിക്ക് വേറെ പെണ്ണുണ്ട് എന്ന് പറഞ്ഞു. മൊയ്തീൻ പറഞ്ഞു. ആ അപ്പോൾ ഏതാടാ എൻ്റെ പെണ്ണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി കൊറ്റങ്ങൽ അച്ചുവേട്ടൻ്റെ മകള് കാഞ്ചനാണ്. 1968 February 14 ബുധനാഴ്ച കാലത്ത് 8 മണിക്ക് നീണ്ട കത്ത് ആരംഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രണയം വേറെ കുറച്ച് മറ്റേ ശാരീരിക സുഖത്തിലേക്ക് വീഴ്ച കഴിഞ്ഞാൽ ആ പ്രണയം അവിടെ നിൽക്കും, അവസാനിക്കും. അപ്പോൾ ആ 11 ഞങ്ങൾ എന്താ ചെയ്യുക, കൈ ഇങ്ങനെ മുറിച്ചിട്ട് ആ രക്തത്തിൽ ഒപ്പിടുക. അങ്ങനെ ഒപ്പിട്ട് മൊയ്തീൻ എനിക്കും കത്തയക്കും, ഞാൻ കത്തയക്കും. പക്ഷെ ആരാ വെട്ടിക്കൊല്ലുന്നത്? ഈ നാട്ടിലെ മുസ്ലിം അല്ല. ഇന്ത്യക്കാർ കണ്ടും കേട്ടുമറിഞ്ഞ ഹിറ്റായ പ്രണയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പലായിട്ട് നിൽക്കുന്നത് താജ്മഹൽ, മുംതാസ് ഷാജഹാൻ. എങ്കിൽ കേരളത്തിലെ മലയാളികൾ, പ്രത്യേകിച്ചും മലബാറിലെ മലയാളികൾ അഹങ്കാരത്തോടെ കാണുന്ന, ആവേശത്തോടെ കാണുന്ന ഒരു പ്രണയം, മൊയ്തീൻ കാഞ്ചനമാല. കാഞ്ചനേച്ചിയാണ് എൻ്റെ കൂടെയുള്ളത്. ബി പി മൊയ്തീൻ്റെ മുക്കത്തെ പെണ്ണ്, ഇരവൈഞ്ഞിപ്പുഴയുടെ തീരത്തൂടെ നടന്നെടുത്ത ആ പ്രണയത്തിൻ്റെ കഥകളിലേക്കാണ് നിങ്ങളെന്ന് കൊണ്ടുപോകുന്നത്. February 14 എന്നുള്ളൊരു ദിവസം മാത്രമല്ല പ്രണയത്തിനുള്ളത്, ഒരുപാട് കാലങ്ങൾ പ്രണയത്തിനുണ്ട്, ഒരുപാട് വർഷങ്ങളുണ്ട്, അതിനൊരു പ്രത്യേക ലിപിയുണ്ട് എന്നൊക്കെ നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ സ്വന്തം കാഞ്ചന ചേച്ചി കാഞ്ചനമാല, അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ എന്തായാലും കാണുക, ഒപ്പം ഷെയർ ചെയ്യുക. ബി പി മൊയ്തീൻ്റെ ഒരു ബുക്കും ഉണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടെ ഈ വീഡിയോ ഉപകരിക്കും. 68 നീണ്ട പ്രണയം, മുക്കത്തുകാരുടെ അഭിമാനം. കാഞ്ചനേച്ചി നമുക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിശേഷങ്ങൾ, അവരുടെ പ്രണയവിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ കാഞ്ചനേച്ചി നമസ്കാരം. നമസ്കാരം. ഒരുപാട് ആളുകൾ ചേച്ചിയെ ഇത് എൻ്റെ വ്ളോഗിൽ കൊണ്ടുവരണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്, മുക്കത്ത് നമ്മളിവിടെ ഇരിക്കുന്നത്. ചേച്ചി, പിന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അത്രത്തോളം ബന്ധം പുലർത്തിയിരുന്ന ഒരു കാലം, രണ്ട് കമ്മ്യൂണിറ്റികൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലം, ഇന്നത്തെ പോലെ ഇത്ര ചിന്തിക്കുന്ന ആളുകളൊന്നും അന്നത്തെ കാലത്തും ഇല്ല, ആ ഒരു കാലയളവിലായിരുന്നു നമ്മുടെ ഈ പ്രണയം സംഭവിക്കുന്നത്. പക്ഷേ ഈ നാടിന് ഒരു പ്രത്യേകതയുണ്ട്, എൻ്റെ പ്രണയം ഇവിടുത്തെ സൗഹാർദ്ദം കൂടെ കൂട്ടിക്കുഴക്കരുത്. കാരണം എന്താ വെച്ചാൽ, നാട്, ഈ നാട് വളരെ മുമ്പേ തന്നെ വളരെ സൗഹാർദ്ദപരമാണ്, മതപരമായിട്ട് യാതൊരു എതിർപ്പുകളും ഇല്ല. പിന്നെ നമ്മൾ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, മാപ്പിള ലഹളയല്ല, മറ്റേ കർഷക ലഹള, ഏത് ലഹളയായാലും ഈ നാട്ടിലത് മാപ്പിള ലഹളയായിട്ടാണ് വന്നത്. എൻ്റെ അമ്മേൻ്റെ ഒരു അമ്മാവനെ വെട്ടിക്കൊന്നിട്ടുണ്ട്, കാരണം മതം മാറാൻ പറഞ്ഞപ്പോൾ അല്ലേ. പക്ഷെ ആരാ വെട്ടിക്കൊല്ലുന്നത്? ഈ നാട്ടിലെ മുസ്ലിം അല്ല, വന്നവരാണ്. തന്നെയല്ല, അവർ എൻ്റെ അമ്മേൻ്റെ അച്ഛൻ വളരെ ധീരനാണ്, പിന്നെ കളരിയെല്ലാം അറിയുന്ന വ്യക്തിയാണ്, ഭയങ്കര അടിപിടിക്കാരനും നല്ല ശക്തനുമാണ്. അദ്ദേഹം വീടിൻ്റെ മുകളിൽ, പലക്കടുത്തറിയ പല സിനിമയിലും വന്നൊരു വീട് കാണാം, ആ അതിൻ്റെ മേലെ 7 തെരയുള്ള തോക്കാണ്, 7 പൊട്ടിക്കാൻ കഴിയുന്നതിന്. അപ്പോൾ 7 തെരയുള്ള തോക്ക് ആയിട്ട് മക്കളെയൊക്കെ അയച്ച്, അമ്മയ്ക്ക് 4 വയസ്സായിട്ടാണ് എൻ്റെ അമ്മക്ക്, മക്കളെ എല്ലാവരെയും അയച്ച്, എല്ലാ ആൾക്കാരെയും അയച്ച്. പക്ഷേ നഷ്ടപ്പെടാതെ സ്വർണങ്ങളൊക്കെ എന്തൊക്കെ, എല്ലാവരും സ്വർണ്ണമൊക്കെ ഇവിടെ ഊരി വെച്ചോളാം പറഞ്ഞ്, ഊരി വെച്ചിട്ട് അത് വലിയൊരു മുളക്കുറ്റിയിലിട്ടിട്ട്, ഇതില്ലേ പന, ചെത്തുന്ന പനയില്ലേ, പനക്കാരനോട് ചെത്തിട്ട് പനക്കോലയിൽ വെക്കാൻ പറഞ്ഞു, മറ്റേ അട കയറാനുള്ളത് വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങളെ അമ്മേൻ്റെ വീട്ടിൽ നിന്നാണ് പണ്ടും പണമൊന്നും പോകാതിരുന്നത്. അമ്മ വല്യച്ഛന അത്ര ബുദ്ധി ശരിയാണ്. പിന്നെ തന്നെയല്ല, 7 കഴിഞ്ഞ് ഇവിടുത്തെ മുസ്ലിംസിന്, അതായത് ഈ മോയാജി മോയാജി മോയാജിൻ്റെ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഭയങ്കര വിഷമായിപ്പോയി. കാരണം ഇവനെ കൊല്ലുന്ന കാണണ്ടേ, തൻ്റെ സുഹൃത്തുക്കളാണ്, ഈ സുഹൃത്തിനെ വെട്ടിക്കുന്ന. അപ്പോൾ ഒരെല്ലാം കൂടെ വന്ന് ഈ നാട്ടിലെ ആൾക്കാർ വന്നിട്ട് ചന്തു എന്നിരുന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ പേര് ചന്തു, ഈ ഉടനെ പോകണം ചന്തു, അവർ നിന്നെ കൊല്ലാൻ പറയും ഞങ്ങളോട്, ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ പലരും മരിച്ചിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഒരു തെക്കുന്ന് വന്നവർ വെട്ടിക്കൊല്ലും. അങ്ങനെ അപ്പോൾ വെട്ടിക്കൊല്ലുന്നവരാണ്, തെക്കുന്ന് വരുന്നവരെ വെട്ടിക്കൊല്ലുന്നത്, ഇവിടുത്തെ ആളുകളല്ല. പക്ഷെ ഇവിടുത്തെ ആളുകൾ വല്ലവരും വെട്ടിയിട്ടുണ്ടെങ്കിൽ, വെട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ വെട്ടുമെന്ന് പറയുമ്പോൾ അവനവൻ്റെ ജീവന് വേണ്ടിയിട്ട് വെട്ടിപ്പോയാരെങ്കിലും ഉള്ളൂ. ആ കാലത്താണ് നമ്മുടെ പ്രണയം സംഭവിക്കുന്നത്. അല്ല, ആദ്യം കാണുന്നത് ഞാൻ പറഞ്ഞ പലവട്ടം കണ്ടിട്ടുണ്ട്. ഒന്നിച്ച് പഠിച്ചു ഞങ്ങൾ 6 മുതൽ, 6 മുതൽ 8 വരെ ഞാനും എൻ്റെ നേരെ മുത്ത ചേച്ചി, വല്യമ്മേൻ്റെ മക്കൾ മകൾ ചേച്ചി, പിന്നെ
അപ്പു എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ചേച്ചി, അങ്ങനെ ഒക്കെ ചേച്ചിമാരാണ്. ഞാൻ എങ്ങനെ ഇവരെ അടുത്ത് എത്തിയെന്ന് ചോദിച്ചാൽ ഡബിൾ പ്രൊമോഷൻ കിട്ടിയതാണ്. ഒരു ക്ലാസ്സിൽ രണ്ട് ക്ലാസ്സിൽ അപ്പുറത്തേക്ക് കിട്ടിയതാണ് അവിടുന്ന്. അങ്ങനെ അതുകൊണ്ട് എൻ്റെ എസ് എൽ സി പുസ്തകം പോലും റിസൾട്ട് പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല. കാരണം വയസ്സില്ലാത്തതുകൊണ്ട് ചില. പിന്നെ അത് അറിയിച്ചതിന് ശേഷം അച്ഛൻ്റെ കസിൻ, ഞങ്ങളെ പി ടി ടീച്ചറുടെ ഭർത്താവാണ് അച്ഛൻ്റെ കസിൻ ആയിരുന്നു, അദ്ദേഹമാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി നമ്മൾ മദ്രാസ് പോയി ശരിയാക്കിയതൊക്കെ വയസ്സ് കൂട്ടിച്ചേർത്ത് ശരിയാക്കിയിട്ട് വന്നതാണ്. ജാതകം വരെ കൂട്ടിച്ചേർത്ത് ജാതകം വരെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെയാണ് പോയത്. അന്നത്തെ കൂടിക്കാഴ്ചകൾ അതുപോലെ അന്നത്തെ ലിപികൾ, ഞാനെന്താ ചെയ്യാ, ഞങ്ങൾ വളരെ ചെറുപ്പത്തിലാണ് സ്നേഹിച്ചത് നിങ്ങൾ മനസ്സിലാക്കണോ. 12 വയസ്സ്, 10-15 വയസ്സ്, 12 വയസ്സായിട്ടുള്ള ഞാൻ വലുതായിന്ന് അല്ല, ഒന്ന് ഫോർത്ത് ഫോമിലാണ് പഠിക്കണം. മൊയ്തീൻ ESLC ആണ് ഞങ്ങൾക്കൊക്കെ അന്ന്. 8-ാം ക്ലാസ് വരെയുള്ള സ്കൂളിന് ESLC ഗവൺമെൻറ് പരീക്ഷയാണ്. അത് കഴിഞ്ഞ് അധ്യാപകരൊക്കെ ആകാൻ പറ്റും. മറ്റേ ഹൈസ്കൂളിൽ പഠിച്ചാൽ അധ്യാപകൻ ആകാൻ പറ്റില്ല, ഗവൺമെൻറ് പരീക്ഷ അല്ലാത്തതുകൊണ്ട്. 8-ാം ക്ലാസ് പാസ്സാവുന്നതിനോട് ഇപ്പോൾ ESLC പരീക്ഷയാണ്. അന്ന് ആദ്യത്തെ UP സ്കൂളാണ് അച്ഛൻ തുടങ്ങിയത്. ഇവിടെ അതുവരെ 5-ാം ക്ലാസ് വരെ സ്കൂളുള്ളൂ. ഞങ്ങൾ 5-ാം ക്ലാസ് വരെ ഗവൺമെൻറ് മണാശ്ശേരി, ഞാൻ പഠിച്ച മണാശ്ശേരി. എൻ്റെ മൂത്ത ചേച്ചിമാരൊക്കെ ഗവൺമെൻറ് സ്കൂള്, മൊയ്തീൻ്റെ വീട്ടിൻ്റെ അവർ കൊടുത്ത സ്ഥലത്തുണ്ടാക്കിയ ഗവൺമെൻറ് താഴ്ക്കോട് GLP സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഏട്ടന്മാരൊക്കെ പഠിച്ച സെൻറ്റ് ജോസഫിലാണ്. എന്നാൽ അമ്മേൻ്റെ അടുത്ത് അവിടെയുണ്ട്, ബാങ്കിൽ ജോലിയാണ് വലിയച്ഛന്. പിന്നെ ഞങ്ങൾക്കൊക്കെ ബാങ്ക് ഉണ്ട് അവിടെ അച്ഛനൊക്കെ. അപ്പോൾ അവിടെ ഒരു വീടുണ്ടായിരുന്നു വലിയച്ഛൻ്റെ. ആ വീട്ടിൽ നിന്നിട്ട് ഏട്ടന്മാരൊക്കെ സെൻറ്റ് ജോസഫിലാണ് പഠിച്ചത്. ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ തന്നെയാണ് പഠിക്കും പഠിക്കുന്നത്. വലിയമ്മ നാട്ടിലേക്ക് വന്നുകൊണ്ട് വലിയമ്മേൻ്റെ കുട്ടികളൊക്കെ അവിടെയാണ് പഠിക്കുന്നത്, നമ്മളെ വീട്ടിലാണ് പഠിക്കുന്നത്. പിന്നെ മൊയ്തീനെ കാണുന്നത് എന്നല്ല, മൊയ്തീനെ പരിചയപ്പെടുന്നത്, നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത് സൗഹൃദ ബന്ധം. പ്രണയം എന്നൊന്നും കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാൻ തോന്നുന്നു, അന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല പ്രണയം എന്താണെന്ന്. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ ബാപ്പേൻ്റെ, ബാപ്പ ഭയങ്കര സ്നേഹമാണ് ബാപ്പയ്ക്ക് എന്നുള്ള മനസ്സിലാണ്. ഒരു ദിവസം വാച്ച് കെട്ടാൻ മറന്നുപോയി, വാച്ച് അപൂർവ വസ്തുവാണെന്ന്. വാച്ച് കെട്ടാൻ മറന്നപ്പോൾ പെട്ടെന്നുണ്ട് ബാപ്പ ജീപ്പ് നിർത്തിയിട്ട് പോരുന്നു. അന്ന് ജീപ്പാണ്, മറ്റേ കാറ് പിന്നീടാണ് മാറി മാറി നിൽക്കുന്നത്. ജീപ്പ് നിർത്തിയിട്ട് കയറി വന്ന്, അപ്പോൾ ആ കയറി വരുന്ന സ്ഥലത്താണ് ഞങ്ങൾ ക്ലാസ്. അപ്പോൾ നോക്കുമ്പോൾ അപ്പോൾ മാഷ് തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്താ ചെയ്യുക, അപ്പം മൊയ്തീനെ ഒന്ന് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ മൊയ്തീനെ ചെന്നപ്പോൾ ഞാനും ജനവിളി കൊടുക്കുമ്പോൾ വാച്ച് കെട്ടി കൊടുക്കുക ഇന്ന് മറന്നുപോയതിനെ എടുത്തുകൊണ്ട് പോകുന്ന അച്ഛൻ. അത്ര സ്നേഹത്തിലായിരുന്നു മകനെ, ഏക മകനെ. മൂന്ന് കുട്ടികൾ, ഉമ്മ മൂന്ന് പ്രസവിച്ചിരുന്നു, മൂന്നാം കുട്ടിലിരുന്ന് രണ്ടാമത്തെ കുട്ടി കുട്ടിയസൻ, വലിയ കുട്ടിയസൻ എന്ന് പറഞ്ഞാൽ വലിയ അധികാരീൻ്റെ പേരുള്ള ആൾ, അവൻ 4 വയസ്സ് വരെ ജീവിച്ചു. മൊയ്തീൻ അച്ഛൻ ബാപ്പേൻ്റെ അച്ഛൻ്റെ പേരാണ്. പിന്നെ ചെറിയ മോന് കുറച്ച് മാസങ്ങൾ അല്ല ആഴ്ചകളെ ജീവിച്ചുള്ളൂ ഉമ്മ പ്രസവിച്ച്. മൂന്ന് പ്രസവിച്ചു. പിന്നെ ഈ ഒറ്റ മോനാണ് ഓമനയായി ഓമനയായിട്ട് വളരുക. എൻ്റെ പ്രണയമൊക്കെ പുഴ പോലെ ഒഴുകിയല്ലേ ലോകം ഒഴുകി നടക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് വീഡിയോ ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഉണ്ടായത് എൻ്റെ ഇടയിൽ കിട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് സിനിമ വന്നുകൊണ്ട്. അതിനു മുമ്പ് പുസ്തകത്തിലോ വീക്കിലിയിലൊക്കെ വന്നപ്പം കുറച്ച് ബുദ്ധിജീവികൾ അറിഞ്ഞതെന്നല്ലാതെ മാതൃഭൂമിയിലൊക്കെ വന്നപ്പം. പക്ഷേ ഈ സിനിമയിൽ തന്നെ ഞങ്ങൾ കണ്ടതു പിന്നെ ഉപ്പൊക്കെ കുറച്ചും കൂടെ കർക്കശ നിലപാടുള്ള ഒരു രീതിയിലുള്ള ഒരാളൊക്കെ, ഇപ്പോൾ കാഞ്ചനേച്ചി പറയുമ്പോൾ കുറച്ചും കൂടെ സൗഹൃദം നിലനിർത്തുന്ന ആളുകൾ, അത് സിനിമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണോ? എങ്ങനെ കർക്കശുണ്ടോ അതിൽ? അതായത് കത്തി എടുത്ത് കുത്തുമ്പോയൊക്കെ നമ്മൾ കാണുന്ന ഒരു രീതി കുറച്ചും കൂടെ ഗൗരവമായിട്ടാണല്ലോ. അത് അതിലും വലിയ ഗൗരവത്തിൽ തന്നെയാണ് കുത്തിയത്. ബാപ്പ കുത്തിയല്ലേ? പിന്നെ കാരണം എന്താ വെച്ചാൽ ബാപ്പ എന്തിനാ കുത്തുന്നത്? ബാപ്പ എന്തിനാ വെടിവെക്കാൻ പോയത്? അത് ഉമ്മ എനിക്ക് മോണാക്ട് പോലെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം എന്താ പറയണ, പിന്നെ എടാ കല്യാണം ഉറപ്പിക്കുക ഒരു ഇത് ചെയ്ത് വെച്ചേ. എൻ്റെ കല്യാണം ഉറപ്പിക്കുന്ന എന്താ പറഞ്ഞപ്പോൾ, ഏയ് എനിക്ക് പെണ്ണ് വേണ്ട, എനിക്ക് വേറെ പെണ്ണുണ്ട് എന്ന് പറഞ്ഞു. ആ അപ്പോൾ ഏതാടാ എൻ്റെ പെണ്ണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി കൊറ്റങ്ങൽ അച്ചുചേട്ടൻ്റെ മകൾ കാഞ്ചനാണ്. ഉടനെ ബാപ്പ ഉമ്മ കാണിക്കുക, ബാപ്പയും കൂടെ തിരിഞ്ഞ് ഈ എൻ്റെ അച്യുതനെ മാനം കെടുത്തിയടോ എന്ന് ചോദിച്ചത്. എന്നിട്ട് ഉമ്മ എന്നോട് ഉടനെ തന്നെ പറയുക, മൂപ്പരെ മാനം കെടുത്തിയാനല്ല അച്യുതനെ മാനം കെടുത്തിയാനാണ്. ഫ്രണ്ടാണ്. അപ്പം പെട്ടെന്നുണ്ട് ഉമ്മ കാണുന്നത് എന്താ വെച്ചാൽ ഷർട്ട് ഇങ്ങനെ ബട്ടൺ പിന്നെ തുറന്നിട്ടിട്ട് വെക്കിപടി വപ്പ വെക്കിപടി വപ്പ എന്ന് പറയണതാണ് ഉമ്മ പറയണത്. അതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബാപ്പ തോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഉമ്മ, ബാപ്പ നല്ല ഹൈറ്റ് ഉണ്ട്, സിനിമയിൽ കാണുന്ന രൂപമല്ല, മെലിഞ്ഞ് നീണ്ടിട്ടാണ്.
അപ്പോൾ അമ്മ ചാടിപ്പിടിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കരിസമാരൊക്കെ കൂടി വരും. കുറേ ആൾക്കാരുടെ ബാക്ക് എല്ലാം ഓടിക്കൊണ്ട് വലിച്ച് മാറ്റി, അല്ലെങ്കിൽ അന്ന് കഴിയുന്നതാണ്. പിന്നെ അങ്ങോട്ട് പിന്നെ പറഞ്ഞാണ് കാഞ്ചനേച്ചി പിന്നെ കേട്ടിറങ്ങിയത്. ഉമ്മ നേരിട്ട് പറഞ്ഞതാ, അച്യുതനെ മാനം കെടുത്തിയനാ, മൂപ്പരെ മാനം കെടുത്തിയനല്ല തോക്കെടുത്ത്. രണ്ട് കുടുംബങ്ങളും ആ രണ്ട് വ്യക്തികളും തമ്മിൽ അത്തരത്തിലൊരു ബന്ധമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ കാലത്തുള്ള ഒരുപാട് പ്രണയികൾ ചേച്ചിയെ കാണാനൊക്കെ വരുന്നുണ്ടാവുമല്ലോ, അപ്പൊ അവരെ കാണുമ്പോ അവർക്ക് വളരെ ആഗ്രഹത്തോടെയാണ് അവര് വരുന്നത്. അവർ വിചാരിച്ചു നല്ല സ്നേഹം ആയി ജീവിക്കുന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രണയം പ്രണയം എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പ്രണയം വേറെ കുറച്ച് മറ്റേ ശാരീരിക സുഖത്തിലേക്ക് വീഴ്ച കഴിഞ്ഞാൽ ആ പ്രണയം അവിടെ നിൽക്കും, അവസാനിക്കും. നിങ്ങൾ ഞങ്ങളെ എന്തുകൊണ്ട് പ്രണയം, ഞങ്ങളെ പ്രണയം വിശുദ്ധമായതുകൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഞാൻ അവരോട് പറയും. മനസ്സിലായില്ലേ? കാരണം എന്താ വെച്ചാൽ, ഏത് സാധനം എത്ര നല്ല സാധനം കയ്യിൽ കിട്ടിയാൽ പിന്നെ കൗതുകം പോയി, കൗതുകം പോകും. അതുകൊണ്ടായിരിക്കും പല പ്രണയ വിഭാഗങ്ങളും നശിച്ചു പോകണമൊക്കെ. എന്നാലും ഉണ്ട്, നിലനിൽക്കുന്ന എത്രയോ വിശുദ്ധമായ പ്രണയങ്ങളുണ്ട്, പണ്ടുണ്ട് ഇന്നുണ്ട്. ചേച്ചി അന്ന് എഴുതിയിരുന്ന മൊയ്തീന് കൊടുത്തിരുന്ന ലിപി, അതായത് മൊയ്തീന് എനിക്ക് എഴുതിയ കത്താണ് ഞങ്ങൾ ലിപി. ആ ലിപി അത് മലയാളമാണ് ഭാഷ. ഒന്ന് വായിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒന്ന്? ഓ, വായിക്കാം വായിക്കാം. മലയാളമാണ് ഭാഷ തന്നെ. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല, ചേച്ചി പറയുമ്പോഴാണ് മലയാളമാണെന്ന് മനസ്സിലാകുന്നത്. 1968 February 14 ബുധനാഴ്ച കാലത്ത് 8 നീണ്ട കത്ത് ആരംഭിക്കുന്നു. February 14 പോയി പല്ലിനെ പ്രത്യേകങ്ങൾക്ക് അറിയാലോ. കൊടിയത്തൂരാണ് സ്ഥലം. ഉള്ളാട്ടിൽ എൻ്റെ ഉമ്മയെ പ്രസവിച്ച വീടാണ്. ഇവിടെയാണ് ഞാനും ജനിച്ചത്. ഒരു സുദീർഘമായ കത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ നാനാവശങ്ങളും എൻ്റെ സർവസ്വമായ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ഈ വീട് ഒരു മഹാപ്രതാപത്തിൻ്റെ പാരമ്പര്യം വിളംബരം ചെയ്യുന്നതാണ്. മൺമറിഞ്ഞു പോയ എൻ്റെ വല്യച്ഛൻ, അമ്മയുടെ അച്ഛൻ, ഈ ഗ്രാമത്തിലെ നാടുവഴിയായിരുന്നു. ചേച്ചി, ഇത് മൊയ്തീന് ചേച്ചിക്ക് അവരുടെ കുടുംബത്തെയും അവരുടെ ചുറ്റുപാടിനെയും വിവരിച്ചു തരാൻ ഈ ദിവസം ഉപയോഗിച്ച് 14. മകൻ ആരായിരിക്കും, മകൻ എന്തായിരിക്കണം, എൻ്റെ ഉമ്മയ്ക്ക് പ്രശ്നമല്ല, ഒരൊറ്റ ചിന്തയേ അവർക്കുള്ളൂ. മകൻ എന്നും ഉമ്മയെ ഓർത്തിരിക്കണം, ഉമ്മയ്ക്ക് എന്നും മകനെ ഓർക്കാൻ കഴിയണം. ഞാൻ എവിടെ പോകുമ്പോഴും പോയാലും എത്ര ദിവസം കഴിഞ്ഞ് വന്നാലും അവർക്ക് അതിൽ പരിഭവമില്ല. ആർക്കും വഴങ്ങാത്ത തൻ്റെ ഇടം, ഉള്ളത് തുറന്നു പറയുന്ന സ്വഭാവം. സത്യമേ പറയൂ, പരദൂഷണവും മുഖസ്തുതിയും ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയെക്കുറിച്ച് പറഞ്ഞു, അതായത് കാഞ്ചനേച്ചിക്ക് ഉമ്മയെ കുറിച്ച് അവർ മൊയ്തീൻ എഴുതി തന്നാണിത്. മൊയ്തീനെ കാണാൻ എങ്ങനെയാണ് എന്നുള്ള ഒരു സംഭവത്തെ സിനിമയിൽ ഉള്ള മൊയ്തീൻ്റെ ഒരു രൂപത്തെക്കാളും സിനിമയിൽ മൊയ്തീനെ പ്രണയല്ലേ കാണിച്ചിട്ടുള്ളൂ. മൊയ്തീൻ ഒരു വിപ്ലവകാരിയാണ്. മൊയ്തീൻ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറുള്ള ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണല്ലോ ഏകദേശം 90% വോട്ടുള്ള അവസാനം പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് മൊയ്തീൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാപ്പയുടെ കൂടെ 16 പിന്നെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന സഖാവ് ഉണ്ണിക്കുട്ടിയുടെ എൻ്റെ ബ്രദറിലുമാണ്, വല്യച്ഛൻ്റെ മോളെയാണ് കല്യാണം കഴിച്ചത്. അവരെയാണ് തോൽപ്പിച്ചിട്ട് വന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു പാർട്ടിയേക്കാൾ ഒരു വ്യക്തി സാധാരണ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് വളരെ ചെയ്യുന്ന, പേരിന് വേണ്ടി ചെയ്യുന്നതല്ല, ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മൊയ്തീൻ. പാവപ്പെട്ടവർ ഒരാൾ ഉപദ്രവിക്കാൻ നോക്കൂ തീരെ ഇഷ്ടമല്ല. പിന്നെ ഒരു സ്ത്രീനെ നമ്മളുണ്ടല്ലോ, വേശ്യാണ്, അതൊന്നും വിളിക്കാനേ പാടില്ല എന്നാ. എങ്ങനെയാണ് അവർ അത് എന്നോട് തന്നെ ചോദിച്ചതാണ്. ചോദിച്ചതല്ല, പിന്നെ ഞങ്ങളൊരിക്കലും ബസ് കയറി, ബസ്സിലാണ് പോകണമെന്ന്. അവർ കുറേ കാലത്തിന് ശേഷം പിന്നെ ചേച്ചി സിസ്റ്റേഴ്സൊക്കെ കൂടെ കൂടിയിട്ട് സിനിമക്ക് വേണ്ടിയിട്ട് കയറി പോവുകയാണ്. കാർ കിട്ടിയില്ല, അച്ഛൻ ഉടനെ കൊണ്ടുപോയി. ഉടനെ ഒരു സ്ത്രീ, നമ്മളെ മണാശ്ശേരി അവിടെ നിന്ന് ഒരു സ്ത്രീ കയറി, വളരെ സുന്ദരിയായ ഒരു സ്ത്രീ തടിച്ചു. സ്ത്രീ അപ്പം എന്നെ കണ്ട പാടിനെ ഒരൊറ്റ കെട്ടിപ്പിടുത്തും, ആ സ്ത്രീ കെട്ടിപ്പിടിച്ച്. അപ്പോഴത്തെ സിസ്റ്റേഴ്സും മറ്റേ കൂടെ ഞങ്ങളെ കസിൻസൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഈ സ്ത്രീനെ അറിയാം. ഈ സ്ത്രീ ഒരു ബാംഗ്ലൂർ ഷീല എന്ന് പറയുന്ന കുറച്ച് വിചാരം തൊഴിലാക്കിയിട്ടുള്ളൊരു സ്ത്രീയാണ്.
അപ്പോൾ ആ സ്ത്രീ കെട്ടിപ്പിടിച്ചപ്പോൾ ഇവർക്കൊക്കെ നാണക്കേടായിപ്പോയി. അപ്പോൾ ഇവരത് പറഞ്ഞ് നാണക്കേടായി ഒരു വേശി കെട്ടിപ്പിടിച്ച എന്നെ അവർക്ക് നാണക്കേടായിപ്പോയി എന്നവർ പറഞ്ഞ് ഞാൻ എഴുതി. അപ്പോൾ അതിനുള്ളൊരു മറുപടി ഉണ്ടായിരുന്നു, എന്താണ് വേശ്യ, ആരാണ് അവരെ വേശിയാക്കിയത്? ആ സ്വന്തം ഇഷ്ടപ്പെടാൻ ഒരു സ്ത്രീയും വേശിയാൻ ഇഷ്ടപ്പെടുന്നില്ല, സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയിനും അങ്ങനെ തെറ്റിപ്പോയ സ്ത്രീയെ അങ്ങനെ പറയരുത്. ഞാൻ ആദ്യം പറയുന്ന ആളല്ല, അതുകൊണ്ടല്ല ആ സ്ത്രീ എന്നെ കെട്ടിപ്പിടിച്ചത്. കാരണം ഞാൻ എഴുതി ഇങ്ങനെ മറ്റവരൊക്കെ നാണായി പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മേലുളുത്തു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാട്ടിലെ ഭാഷ. അപ്പം പറഞ്ഞ ഒരു വാദമാണ് അത്. അങ്ങനെ ഒരാൾ പരദൂഷണം, ഉമ്മേൻ്റെ ആ ഗുണമാണ്, പരദൂഷണം ഇഷ്ടമല്ല, പക്ഷെ ഉള്ളത് വെട്ടി തുറന്ന് പറയാൻ ഒട്ടും മടിയില്ല. പിന്നെ ആ പിന്നെ ഇപ്പൊ ഒരാൾക്ക് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി 10 കളവ് പറയുകയാണെങ്കിൽ അതിനും വിരോധമല്ല. കാരണം മൂപ്പര് പിന്നെ സ്വർഗത്ത് പോകാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. സിനിമയിൽ അവളെ മതമാറ്റാൻ പറഞ്ഞപ്പോൾ മൊയ്തീൻ പറയുന്നത് അതും കസിനോടാ, അതല്ല അത് തെറ്റാ, ഒരു പിന്നെ ഒരു പെണ്ണുങ്ങളെ ഉണ്ടാക്കുകയാണ്, കസിനോടല്ല പറഞ്ഞത്, ബാപ്പയുടെ ഫ്രണ്ട് കോഴിക്കോട്ട് ഒരു ആജിയാരോടാ പറഞ്ഞത്. ആജിയാർ പറഞ്ഞ് മൊയ്തീൻ അൻ്റെ കല്യാണത്തിന് ബാപ്പ സമ്മതിക്കും, അവളെ മതം മാറ്റിയാൽ സമ്മതിക്കുമായിരിക്കും. ബാപ്പ അങ്ങനെ മതം മാറ്റിയാൽ സമ്മതിക്കുന്ന ആളല്ല, മത തീവ്ര മത ചിന്തയുള്ള ആളും അല്ല എന്നുള്ള വേറെ പ്രശ്നം. പിന്നെ അങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞ് ഓളെ മതം മാറിയാൽ അന്ന് ഓളെ ഞാൻ ഉപേക്ഷിക്കുന്ന പറഞ്ഞ് കൊല്ലുന്നല്ല. അതായത് അത്ര മതേതര കാഴ്ചപ്പാട്, മനുഷ്യരാണ് എന്നതാണ് മൊയ്തീൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. അത് വ്യഭിചാരനായാലും മറ്റേതായാലും തെമ്മടിയായാലും കള്ളനായാലും കൊലപാതകിയായാലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ട്. സിനിമ ഇറങ്ങിയ സമയത്താണ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ടും. അത് അത് പിന്നെ അന്ന് ജയ്ഹിന്ദിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും ആറ് വിമൽ അന്ന് അങ്ങനെ എന്നോട് പറഞ്ഞത്. അപ്പം റഷീദിനെ കണ്ടപ്പോൾ റഷീദിനോട് ഇങ്ങനെ പറഞ്ഞു, അത് കണ്ടിട്ടല്ല ആരും പറയാത്തൊരു കഥ എൻ്റെ ഒരു ഇത് ഉണ്ടാക്കണം, വീഡിയോ എന്താ പറയുക, ഡോക്യുമെൻ്ററി ഉണ്ടാക്കണം, അതിനാരും പറയാത്തൊരു കഥ കിട്ടണം. അപ്പോൾ ഓൻ ചോദിച്ചു എൻ്റെ കാക്കൻ്റെ കഥയില്ലേ എന്ന് ചോദിച്ചു. മൊയ്തീൻ്റെ അനുജൻ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് അതിൽ ഒരു മോനും ഒരു മോളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഭീമല് വരുന്നത് എന്നെ കണ്ട് ഡോക്യുമെൻ്ററി എടുക്കാൻ. ആ ഡോക്യുമെൻ്ററിയാണ് ജലം കൊണ്ട് മുറിവേറ്റ വളർന്നുള്ളത്. അത് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് സിനിമയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. സിനിമ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? സിനിമ ഞാൻ വളരെ 3 മാസം കഴിഞ്ഞിട്ടാണ് സിനിമ കാണുന്നത്. പാർവതി വന്ന് തന്നെ സിനിമ കാണിക്കാൻ വേണ്ടി പാർവതി അച്ഛനമ്മയൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് മാത്രമായിട്ട്, അതായത് ഞങ്ങളെ പ്രവർത്തകർക്കും ആളുകൾക്കും മാത്രമായിട്ടൊരു ഷോ വെച്ച് ആളെ വിട്ടാതെ ആര് കുഞ്ഞോട്ടെ അഭിലാഷ് കുഞ്ഞോട്ടെ. അങ്ങനെയാണ് കണ്ടത്. കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനത് കണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലിങ്ങനെ അതൊരു വലിയ കുറച്ചൊരു അസ്വസ്ഥമായ കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് എനിക്ക് കാണണം എന്ന് തന്നെ ആഗ്രഹമില്ലാതെയിരുന്നു. പിന്നെ എങ്ങനെയോ കാണാം, അന്നൊന്നും ശരിക്കും കണ്ടില്ല, കണ്ടെന്ന് വെച്ച് പോകുന്നു. പാട്ടൊക്കെ ഉഗ്രം പാട്ടല്ലേ, പാട്ടൊക്കെ നന്നായിട്ട്, എല്ലാം നന്നായിട്ടിട്ട്. മൊയ്തീനെ മുഴുവൻ കാണിക്കാൻ പറയുമ്പോൾ ഡോക്യുമെൻ്ററി അല്ലല്ലോ, അതേപോലെ വരാൻ സിനിമയല്ലേ, നമ്മൾ അതിലൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. വളരെ നന്നായിട്ടുണ്ട് തന്നെയല്ലേ. ഈ കെട്ടിടത്ത് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം, പിരിക്കാൻ പോകാതെ ഉണ്ടാകാൻ കാരണം ആ സിനിമ. അപ്പോൾ ആരും ചോദിച്ചാൽ ഞാൻ ചിലപ്പം അത് ആർ എസ് ഫീമെയിൽ എന്തെങ്കിലും തന്നോ ചോദിക്കുമോ, ഓനോ തൻ്റെ അപേക്ഷ ഇത് തന്നിട്ടുണ്ട് പഠിച്ചോ തന്നു, ഫീമെയിലിന് വേണ്ടി പഠിച്ചോ തന്നു തമാശയായിട്ട് പറയും. മൊയ്തീനെ ബാപ്പ കുത്തിയത് 1965 ജൂലൈ 11 മനസ്സിലായില്ലേ. അപ്പോൾ ആ 11 ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ കൈ ഇങ്ങനെ മുറിച്ചിട്ട് ആ രക്തത്തിൽ ഒപ്പിടുക ചെയ്യുക. അങ്ങനെ ഒപ്പിട്ട് മൊയ്തീനെ എനിക്കും കത്തയക്കും, ഞാൻ കത്തയക്കും. അന്ന് ഞാൻ കോഴിക്കോട്ടാണ് പോസ്റ്റ് ചെയ്ത് പോവുക, അമ്മ അമ്മേൻ്റെ വരെ ഒരു ഏടത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും സിസ്റ്ററുള്ളതുകൊണ്ടും ഇത് എപ്പം വണ്ടി ചീത്തയായോ അപ്പോൾ മൊയ്തീനെ കാണാനോ അല്ലെങ്കിൽ ഇതൊരു സംഭവം ഉണ്ടാവും മൊയ്തീനെ പറ്റി അറിയുന്നത്. അവസാനത്ത് ഇത് ദുഃഖമായിപ്പോയി, മൊയ്തീൻ്റെ മരണമാണ് കേട്ട്. അങ്ങനെ വലിയമ്മേൻ്റെ വീട്ടിൽ പോയി അവിടെ ഇടവണ്ണ പറയാം. അന്ന് അവിടേക്ക് ബസ്സൊന്നും വന്നില്ല, മാവൂർ വരെ ഇത് പിന്നെയാണ് വരുന്നത് തന്നെ. അതിനുമുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ
വന്ന് അവിടെ എത്തി തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന സമയത്ത് ബസ് കയറി. ബസ് കയറിയപ്പോൾ അമ്മേൻ്റെ ഇടത്തിൻ്റെ മോൻ മരിച്ചിട്ട് മൊയ്തീനെ ലാസ്റ്റ് കാണാൻ വരുന്ന രോഗമായി കിടക്കുന്ന അമ്മേൻ്റെ ഇടത്തിൻ്റെ മോനെ നോക്കാൻ നിൽക്കുന്നത് ഞാനും ഏട്ടൻ്റെ അപ്പങ്ങളും അമ്മേൻ്റെ ഇടത്തിൻ്റെ മോനാണ്. അത് ഞാൻ വേണമെന്നുള്ള ഏട്ടൻ നിർബന്ധിച്ചതാണ്. മറ്റവരൊക്കെ ദേഷ്യം വരിക, മറ്റേ പെങ്ങന്മാർക്കൊക്കെ ദേഷ്യം വരിക. അപ്പം എടി ഇയും സുബി മാത്രം നിന്നാൽ മതി, ബാക്കി എല്ലാവരും പോയിക്കോട്ടെ ഇവിടുന്ന് ഭാര്യയും. ഇവന് ഭയങ്കര ദേഷ്യം, എൻ്റെ ദേഷ്യത്തിനനുസരിച്ചിട്ട് ഒരു രോഗിയെന്നുള്ള കാര്യം ഓർക്കും. അതുകൊണ്ട് അവിടെ 28-29 ദിവസം ഹോസ്പിറ്റലുണ്ട് ഞാൻ. അതിലൊരു ദിവസമാണ് മൊയ്തീൻ കയറി വരുന്നുണ്ട്. കയറി വരുമ്പോൾ ഞങ്ങൾ ആൾക്കാരിങ്ങനെ എത്രയോ ആൾക്കാർ വന്നുകൊണ്ട്, കാരണം അച്ഛൻ പറഞ്ഞ് അമേരിക്കയിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, അച്ഛൻ വലിയ കാര്യം തന്നെയാണ് ഏട്ടനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ സമയം കഴിഞ്ഞ് 2 kidney ഫെയിലായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയാണ് ഞങ്ങൾ അറിയണത്. ഞങ്ങൾ മാറും മാറും വിചാരിച്ച് നിൽക്കുകയാണല്ലോ. അങ്ങനെ ഒരു 13 മൊയ്തീൻ കയറി വന്ന വരുന്നുണ്ടപ്പം പിന്നെ ഞങ്ങൾ എണീറ്റ് അപ്പം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയി അരനക്ഷത്രം കണ്ട് കുറച്ച് നേരം എല്ലാവരോടും വർത്താൻ പറഞ്ഞ് മൂപ്പര് തിരിച്ച് വന്ന് കോണീൻ്റെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്തിൻ്റെ ചെറിയ മോള് പറഞ്ഞ് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ്, കാരണം വരുന്നവരെ എല്ലാവരും കുറ്റാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് PVS ഹോസ്പിറ്റലിൻ്റെ ഒരു ചൂലൊക്കെ വെക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഉള്ളോട്ട് നിൽക്കണം അവിടെ എന്നത് സംസാരിച്ചു പറഞ്ഞ് ആരോ ജീപ്പിൽ മൂപ്പരെ കൊല്ലാൻ വന്ന് ജീപ്പ് തട്ടിക്കാൻ നോക്കാൻ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റോഡിൻ്റെ അപ്പുറത്തേക്ക് ഗട്ടറിൻ്റെ അപ്പുറത്തേക്ക് ചാടി. മൂപ്പര് ഹൈറ്റുള്ള ആളാണല്ലോ, അപ്പുറത്തേക്ക് ചാടി എന്നിട്ട് അപ്പോൾ ഞാൻ പേടിച്ച് ഞാൻ പറഞ്ഞു അയ്യോ എന്ന് IP പറഞ്ഞ് ഏയ് ഇല്ലടി ഒന്നും പേടിക്കണ്ടേ, ഇതാ ജൂൺ ജൂലൈ മാസം കേട്ടോ, ഏത് കാലഘട്ടത്തിലും ജൂൺ ജൂലൈ മാസം കത്ത് പിടിക്കൽ അങ്ങനെ ഉണ്ടാകുമല്ലോ, എല്ലാ ദുരന്തവും ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് ജൂൺ ജൂലൈ മാസം. അപ്പോൾ ഞാൻ പറയാമോ ഇതിനോട് ലാസ്റ്റിൻ്റെ വാക്കതാ, ജൂൺ ജൂലൈ മാസമാണ് കേട്ടോ, പിന്നെ ജൂൺ ജൂലൈ മാസം കേട്ടോ മറക്കണ്ടെന്ന്, ഇല്ലടി ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് കൈ വീശി പോയത് അതാ ലാസ്റ്റ് കണ്ടേ. പിന്നെ ചേച്ചി അറിയുന്നത്, പിന്നെ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഞാൻ ആത്മഹത്യനെ പറ്റി ചിന്തിക്കാത്ത ആളാണ്. അമ്മ വിഷക്കുപ്പിയൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മരിക്കും, ഈ ഒരു വേറെ ഒരു കല്യാണാലോചന വന്നപ്പോൾ അതിനെ സമ്മതിക്കായിട്ട് വരെയല്ല, അപ്പേട്ടൻ്റെ അല്ല, അപ്പേട്ടെന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അല്ല, വേറെ ഈ കോഴിക്കോട്ട് ഒരു വേറെ ഒരു പണക്കാരൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ നല്ല ശക്തിയാണെന്ന് അന്ന് ചെറുപ്പം മുതലേ ഞാൻ വളരെ ധീരയ പെൺകുട്ടി, ഇപ്പം അല്ല കേട്ടോ, മൊയ്തീൻ മരിച്ചവരെയൊക്കെ മാറിപ്പി. അപ്പം പറഞ്ഞ് നീ പിന്നെ ഞങ്ങളിപ്പം പിന്നെ എല്ലാവരും ഇത് കുടിച്ചിട്ടപ്പോൾ വിഷക്കുപ്പി അമ്മേൻ്റെ കയ്യിലുള്ളത് പിന്നെ ഇതിലടിക്കുമല്ലോ, മരുന്ന് തളിക്കുന്നടിക്കുന്ന എൻട്രി ചെയ്യണോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ വലിയൊരു കുപ്പി, ഞങ്ങൾ കൃഷിക്കാരല്ലേ. അപ്പോൾ എടുത്തിട്ട് പറയും ഇത് ഞങ്ങൾ കുടിക്കാൻ ഞങ്ങളെല്ലാവരും കുടിക്കുകയും ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ. അപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് നിങ്ങളെല്ലാവരും കുളിച്ചോളി പറയും അമ്മേനോട്, എല്ലാവരും കുടിച്ചോളി ഞാൻ കുടിക്കില്ല കേട്ടോ, അത്ര ധീരതയാണ് എനിക്ക് ഒരു ധീരതയില്ല. പക്ഷേ മൊയ്തീൻ്റെ അപ്രതീക്ഷിതമായി ഇങ്ങനത്തെ ഒരു മരണം കേട്ടപ്പോഴ് കൊല്ലും എന്ന് വിചാരിച്ച് ആ അജിയാരോല്ലോ ഈ അജിയാരോല്ലോ എന്ന് പറയുന്ന എല്ലാവരുമായിട്ട് ഏറ്റുമുട്ടിട്ടേ. പക്ഷേ അതെന്നെ വല്ലാതെ ഇന്നും ശരിയായിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്ന കൂടുതൽ സംസാരിക്കേണ്ട ഭാഗത്തേക്ക് അപ്പം ഞാൻ കരഞ്ഞിട്ട് കണ്ണീര് കാണേണ്ടി വരും. അത് വിടുക, കയറി ഇത്രയും ആൾക്കാരെ കയറാൻ ഒരു പരിധി കഴിഞ്ഞ ആൾക്കാർ മൊയ്തീൻ്റെ അമ്മാവൻ്റെ മോൻ നീന്തറിയാത്തവനൊക്കെ ഉണ്ട് അതിൽ. അപ്പം ഇതിപ്പം മറഞ്ഞാൽ ആരെയും കിട്ടൂല, എന്തോന്ന് മൊയ്തീൻ അറമ്പറ്റുന്ന വാക്ക് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. തോണീന്ന് നല്ലോണം നീന്തറിയുന്ന ആളല്ല, ഏത് വെള്ളപ്പൊക്കത്തിൽ നീന്തും. അപ്പം മറിഞ്ഞിട്ട് ആളുകളെ രക്ഷപ്പെടുത്താൻ അത്രയും മറ്റെല്ലാവരും അവനാൻ രക്ഷപ്പെടുകയല്ലേ, എന്ന മൊയ്തീൻ രക്ഷപ്പെടില്ലല്ലോ, അതല്ലേ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുകയാണല്ലോ മൂപ്പരെ. അത് ജീൻസിലുള്ളൊരു സ്വഭാവമാണ്, അത് മാറ്റാൻ പറ്റില്ല. മറ്റു രക്ഷപ്പെടൂലേ, എനിക്ക് വേഗം ആത്മരക്ഷാർത്ഥല്ലേ മനുഷ്യൻ നീന്തി രക്ഷപ്പെടുകയല്ലേ, എല്ലാവർക്കും വേണ്ടിയിട്ടും ഇങ്ങനെ മരിക്കും, ആർക്കു വേണ്ടിയിട്ടും. വളരെ ഹൃദയത്തിൻ്റെ അങ്ങേയറ്റം ദയാലുള്ള മനുഷ്യനായിരുന്നു. അതേ അവസരത്തിൽ എത്ര ശക്തമായി നേരിടാനും പറ്റും. അപ്പോൾ എന്താണ് പിന്നെ ചേച്ചിയുടെ ഇപ്പോഴത്തെ വിശേഷം, എന്താ നമ്മുടെ ട്രസ്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ഇപ്പം നമുക്കറിയാലോ ഇവിടെ BP മൊയ്തീൻ സേവാ മന്ദിർ, BP മൊയ്തീൻ ലൈബ്രറി, BP മൊയ്തീൻ സേവാ മന്ദിർ ട്രസ്റ്റ്, 3 മൊയ്തീൻ്റെ സ്മാരകങ്ങൾ കൂടിയ ഒരു കെട്ടിടമാണിത്. സാധാരണ ഒരു പിന്നെ BP മൊയ്തീൻ സേവാ മന്ദിർ എന്ന് പറഞ്ഞ ഒരു സംഘടനയായിരുന്നു.
നമ്മൾ പക്ഷേ ടാക്സ് എക്സംഷൻ കിട്ടിയിരുന്നില്ല. അപ്പം പറഞ്ഞ് പിന്നെ സി എ പറഞ്ഞ് പെട്ടെന്ന് ട്രസ്റ്റാക്കിക്കോളൂ, എന്നാൽ പെട്ടെന്ന് അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ പിറ്റേത് വർഷത്തേക്ക് ട്രസ്റ്റാക്കി മാറ്റി, അല്ല ട്രസ്റ്റ് ഉണ്ടാക്കി ഉടനെ തന്നെ ട്രസ്റ്റിൽ കൂടിയാണ് പിന്നെ പണം വരുന്നത്. അപ്പോൾ ട്രസ്റ്റാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, സ്ഥലം ഡി പി മൊയ്തീൻ സേവാമന്ദറിൻ്റെയാണ്. സ്ഥലം തന്നത് മൊയ്തീൻ്റെ ഉമ്മയാണല്ലേ? മൊയ്തീൻ്റെ ഉമ്മയല്ല, മൊയ്തീൻ്റെ ഉമ്മ തന്ന സ്ഥലങ്ങൾ ഉമ്മ ഒരു 24 സെൻറ് വരെ ഞങ്ങൾക്ക് അനുവദിച്ചതായിരുന്നു. പക്ഷേ അത് ഒപ്പിടാൻ കഴിഞ്ഞില്ല, ഉമ്മയ്ക്ക് സുഖമില്ലാതെ. പക്ഷേ പിന്നെ അങ്ങനെ ഒരു ചതിച്ചൊപ്പിടുന്ന പരിപാടി നമുക്കില്ലല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടു എന്ന് മാത്രം ഇപ്പം പറഞ്ഞാൽ മതി. അത് ഞങ്ങൾക്കുണ്ടായില്ല. പിന്നെ ഒരു 10-12 വർഷം കേസ് പോയി, എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പിൻ്റെ വ്യവസ്ഥയിലാണ് 7 സെൻറ് ഭൂമി അവരിൽ നിന്ന് കിട്ടിയത്. ഉമ്മയുടെ അനിയത്തികൾ 2 സെൻറ് ഭൂമി തന്നിരുന്നു. അപ്പം 7 2 9 സെൻറ് ഭൂമി ആണെങ്കിൽ പോലും കുറച്ച് സെൻറ് ഭൂമി വഴിക്ക് പോയി, 0.30. അപ്പം അത് ബാക്കിയാണ് നമുക്ക്, അതിലാണ് മുഴുവൻ സ്ഥലവും. ഞങ്ങളുടെ സ്വപ്നം വലിയൊരു സ്വപ്നമായിരുന്നു, കാരണം ആ മുഴുവൻ സ്ഥലത്തും വെറുതെക്ക് നടക്കാനും സായന സ്വർഗം എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ട്. ഞങ്ങളത് അതൊക്കെ നടപ്പാക്കണമെന്ന് വിചാരിച്ച, പക്ഷേ ഒരു വൃദ്ധരെ ഇവിടെ താമസിച്ചാൽ അവർക്ക് നടക്കാനുള്ള വഴി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇതുള്ളത്. പക്ഷേ വേറെ പല പരിപാടിയും ഉണ്ടായിരുന്നു. കോവിഡ് വന്നുകൊണ്ട് സ്ത്രീകളെ ഉദ്ധരിക്കുക എന്നുള്ളത്, അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുക, അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവരെ വിദ്യാഭ്യാസം തിരിച്ചെടുപ്പിക്കുക, അങ്ങനെ ഒരുപാട് സ്ത്രീ പീഡന വിരുദ്ധ വേദിയും കൂടിയാണ് ഒക്കെ. അങ്ങനെ ഒരുപാട് പരിപാടി ഞങ്ങൾക്കുണ്ടായിരുന്നു, നടന്നുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ കോവിഡ് ബിൽഡിംഗ് ആവലും കോവിഡ് വന്ന് നമ്മളെ മൂടി എല്ലാ പരിപാടിയും, ഒരു പരിപാടി നിർത്തി വച്ചില്ല. അതിനു മുമ്പാണെങ്കിൽ 5 വർഷം മാളിക മുകളിൽ ഹൃദയാലുവായ പിന്നെ റഫീഖ് മാളിക, ഞങ്ങൾ വാടകയ്ക്കാണ് പോയത്, പക്ഷേ വാടകയും ലൈറ്റിൻ്റെ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. വളരെ അത് ഞങ്ങൾക്ക് വളരെ ഒരു 2-3 റൂമിൻ്റെ പോണോ പൈസയാണ് അത് നിലനിർത്തിയത്. പിന്നെ 1-ാമത്തെ നില ദിലീപ്, ദിലീപിൻ്റെ അച്ഛൻ്റെ ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റിലെ പണം കൊണ്ടാണ് 1-ാമത്തെ നില ദിലീപാണ് ഉണ്ടാക്കി തന്നത്. പിന്നെ 2 നില നമ്മൾ സ്നേഹിക്കുന്ന ഈ സിനിമ വന്നതോട് കൂടിയിട്ട് ആളുകളുടെ സ്നേഹം കവിഞ്ഞൊഴുകയാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഒന്നുകിൽ മുഖ്യാതിഥി അല്ലെങ്കിൽ ഉദ്ഘാടക, ഈ 2 ഇതിൽ നാട് മുഴുവൻ എന്നെ വിളിച്ചു കൊണ്ടുപോയി. പക്ഷേ വിളിച്ചു കൊണ്ടുപോകുന്നതല്ല, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്, പ്രായമുള്ള ആളാണ്. അപ്പോൾ നമ്മളെ പിന്നെ പ്രോഗ്രാം കോർഡിനേറ്റർ നമ്മുടെ CTV-ൻ്റെയൊക്കെ ഉടമയുണ്ടല്ലോ, നിസാർ ബാബുവാണ്. നിസാർ ബാബു പറയും, ചേച്ചി പ്രായമുള്ള ആളാണ്, ചേച്ചിക്ക് ഹാർട്ട് പേഷ്യൻ്റാണ്, നിങ്ങളങ്ങനെ പറയുന്ന സ്ഥലത്തേക്കൊക്കെ വിളിച്ചു കൊണ്ടുപോയിരുന്നാലേ ചേച്ചീൻ്റെ സ്വപ്നം ഇവിടെ ഇരുന്നാലേ ഞങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബിൽഡിംഗ് ഇങ്ങനെ മൊയ്തീൻ്റെ ബിൽഡിംഗ് നഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ 5 വർഷം പിന്നെ വെറും ഷെഡിലല്ലായിരുന്നു. അപ്പോൾ അന്ന് പലരും എഴുതിയ എഴുത്തുകളൊക്കെ ആളുകൾക്ക് വളരെ വിഷമമായതുകൊണ്ട് ആളുകൾ സഹായത്തിന് വന്ന് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒന്നും പിരിവിനൊന്നും പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ കിട്ടിയ പണവും സ്വരൂപിച്ച് പിന്നെ ചെറിയൊരു സംഖ്യ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അത് പേഴ്സണലായിട്ട്. ബാക്കി ഹൃദയ തട്ടിയിട്ടൊരു പണം കിട്ടിയെന്ന് പറഞ്ഞാൽ, ഒന്ന് മൊയ്തീൻ്റെ കുടിക്കുന്ന കുടിക്കാത്ത മൊയ്തീൻ്റെ കുടിക്കുന്ന ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ രവീന്ദ്രൻ, ചോദിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ മാളികയിലാണ്, മാളികയിൽ കയറി വന്ന് 100,000 രൂപ ക്യാഷായിട്ട് തന്നു. ഹൃദയം വളരെ ഹൃദയം പൊട്ടിപ്പോയ ഘട്ടമാണത്. ഞങ്ങളെ പേറ്റൻ കമ്മിറ്റിയിലെ ആളാണ്, അവൻ്റെ ഭാര്യ ഞങ്ങളെ സേവമന്ദിൻ്റെ മെമ്പർമാരിൽ ഒരാളുമാണ്. ചോദിച്ചിട്ടില്ല, ചോദിക്കാതെയാണ്. പിന്നെ ഒരു വെറും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ പരിസ്ഥിതി ക്യാമ്പിലോ മറ്റോ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു അധ്യാപകൻ, അദ്ദേഹം പിന്നെ ഈ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് വലിയ വിഷമം തോന്നിയിട്ട് വിചാരിച്ച് കാഞ്ചന ചേച്ചിനെ എന്തായാലും സഹായിക്കണം, റിട്ടയർഡ് കിട്ടുമ്പോൾ പണം കിട്ടുമല്ലോ, അതിലൊരു 1.5 ലക്ഷം കൊടുക്കണം. അങ്ങനെ ആ 1.5 ലക്ഷമായി വേറെ പുറത്തുനിന്ന്. അങ്ങനെ പിന്നെ ആളുകൾ തരുന്നതൊക്കെ അന്ന് വരും. ഇവിടെ ഞങ്ങളെ പ്രഭാകരൻ ഞങ്ങളെ പേറ്റൻ കമ്മിറ്റി അംഗമാണ്, ഉള്ളി കൊണ്ടുപോയി ബാങ്കിലിടും. അങ്ങനെ സ്വരൂപിച്ച പല്ല അങ്ങനെ കിട്ടിയ സ്വരൂപിച്ചതാണ് 2 നില. ഇത് ദിലീപിൻ്റെയാണ്, ഇതിനാണല്ലോ കൂടുതൽ ക്യാഷ് വരുമല്ലോ, 1 നില തറ വേണം ഒക്കെ വേണ്ടേ. അപ്പോൾ എന്ന് നിൻ്റെ മൊയ്തീൻ്റെ മുക്കത്തെ പെണ്ണ് കാഞ്ചനമാല, നമ്മുടെ കാഞ്ചനേച്ചി, അവരുടെ പഴയകാല പ്രണയത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട്.
ചെറിയ സമയം കൊണ്ട് പറഞ്ഞാൽ തീരാത്ത ഒന്നാണ് നിങ്ങൾക്ക് സിനിമയായിട്ടും ഡോക്യുമെന്ററി ആയിട്ടും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് കടന്നെത്തിയതാണ്. ഈ ചെറിയ സമയം കൊണ്ട് ഞാനത് നിങ്ങൾക്ക് കുറഞ്ഞ ഭാഗമെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണ വിവരണമാണ് നമ്മുടെ ബുക്കിലുള്ളത് അല്ലേ ചേച്ചി? ആ ബുക്കിൽ അതല്ല, മൊയ്തീനെ കുറിച്ചുള്ള ബുക്കിലെ. ആ സിനിമയിലുണ്ടല്ലോ, കണ്ണാടിയിലൊക്കെ കാണുന്ന. അതെ, ഈ ബുക്കിലുള്ളത് മൊയ്തീൻ എന്ന വി പി മൊയ്തീൻ്റെ പൂർണ്ണ രൂപമാണ്. അതായത് ചേച്ചിക്ക് എഴുതിയത് മുതൽ ആ എല്ലാ സംഭവങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ ബുക്ക് നിങ്ങൾക്കും അതല്ല, അത് പി ടി മുഹമ്മദ് സാദിഖ് എഴുതിയ മാതൃഭൂമിയിലെ മൊയ്തീൻ കാഞ്ചനമാല എന്നുള്ള ബുക്കുണ്ട്. ഇത് മൊയ്തീൻ്റെതാണ്. ഇത് മൊയ്തീൻ്റെ. അപ്പൊ ഇത് നിങ്ങൾക്കും വാങ്ങാം, ഇത് നമ്മുടെ ട്രസ്റ്റിന് ഒരു സഹായകമാവും അല്ലേ? ഇതാണ് ഇപ്പൊ ഞങ്ങളെ ആകെയുള്ള വരവ്. വരവ്. അപ്പൊ നിങ്ങൾ അക്കൗണ്ട് നമ്പറും നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ സഹായിക്കുക. കാരണം താജ്മഹൽ പോലെ ഒന്ന് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് താജ്മഹൽ പണിയാനുള്ള ക്യാഷ് ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും ഒരുപാട് ആളുകളെ സഹായിക്കാനൊക്കെ നമ്മുടെ ഈ ട്രസ്റ്റ് ഒരു മാതൃക ആവും. അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം. അതിന് ഈ ബുക്ക് വാങ്ങുക അല്ലേ ചേച്ചി? സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും താങ്ങും തണലുമായി നിൽക്കുന്ന ഈ ട്രസ്റ്റിനെ, ഈ പ്രസ്ഥാനത്തെ നമ്മൾ ഓരോരുത്തരാണ് വിജയിപ്പിക്കേണ്ടത്. February 14 എന്നൊരു ദിവസത്തിൽ മാത്രമല്ല പ്രണയം, 28 വർഷം പ്രണയിച്ചു. 28, 29 വർഷം മരിച്ചത്. ഇപ്പം എത്ര വർഷമായി ടോട്ടൽ? ഇപ്പം 40th വർഷം. അത് 39 കഴിഞ്ഞ് ഇപ്പം 40 ജൂലൈ വന്നാൽ 40 വർഷം. ഇത്രയും വർഷം പ്രണയിച്ച ഒരു കാഞ്ചന ചേച്ചി ഇങ്ങനൊരു ആവശ്യം നിങ്ങളോട് പറയുമ്പം ഒരിക്കലും നിങ്ങൾ തള്ളരുത്. കാരണം ഇത് നമ്മുടെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.